ഒരു കാര്യം ചെയ്യാം, ചിക്കന്റെ പാർട്സ് ഉണ്ടല്ലോ, അതായത് ഈ ലിവർ സാധനങ്ങളൊക്കെ, അത് എനിക്കും അച്ചൂസിനും ഭയങ്കര ഇഷ്ടാട്ടോ. അപ്പൊ അതെങ്ങനെ കറി വെക്കണേ, അതായത് എങ്ങനെ വെക്കണമെന്നും കറക്റ്റ് ആയിട്ടൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ വെക്കുന്ന രീതി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കൂടി കാണിച്ചുതരാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് 1 കിലോ പാർട്സ് ഞാനും അച്ചൂസും കൂടി ഇതപ്പോ കുറച്ച് മുന്നേ അവിടെ അഗളിയിൽ പോയിട്ട് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓട്ടോയിൽ പോയിട്ട് ഓട്ടോയിൽ തന്നെ തിരിച്ചു വന്നു. നല്ല വെയിലാണ്, അതുകൊണ്ട് നടന്നു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കരിഞ്ഞു പോകും. അപ്പം ഞങ്ങൾ ഒരു ഓട്ടോയിൽ പോയിട്ട് ഓട്ടോയിൽ വന്നു. 1 കിലോ ലിവറിന് 60 രൂപയാണ് വില. അപ്പോൾ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. അത് കഴുകുന്നതും മുറിക്കുന്നതും ഒക്കെ നിങ്ങളെയും കൂടി കാണിക്കട്ടോ. അതായത് എൻ്റെ രീതിക്ക് അങ്ങനെയൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ വെക്കുന്നത്. എങ്ങനെ വെച്ചാലും എന്താ കഴിച്ചാൽ മതിയല്ലോ എന്നുള്ള രീതിക്കാണ് ഞാൻ വെക്കുന്നത്. അപ്പൊ ഞാൻ ലിവർ എടുത്തോണ്ട് വരട്ടെ. ഇതാണ് നമ്മുടെ ലിവറിന്റെ പൊതി. അപ്പൊ അത് അഴിച്ചിട്ട് കൊട്ടാൻ വേണ്ടിട്ട് ഇതാ ഞാൻ ഒരു ചീന ചട്ടി എടുത്തിട്ടുണ്ട്. അപ്പൊ അതിനൊന്ന് കൊട്ടി നോക്കട്ടെ. ചിലപ്പോ വലിയ വലിയ പീസായിരിക്കേ, നമ്മൾ മുറിച്ച് ചെറുതാക്കണായിരിക്കും. ശരിയെന്നെ, ഒന്ന് വലിയ പീസ ഇതൊന്ന് കൊട്ടട്ടെ കേട്ടോ. അതന്നെ വലിയ പീസ് തന്നെ കേട്ടാ. ഇതണ്ട നേരാക്കിയിട്ടില്ല, പിന്നെ ഞാൻ ഇരുന്ന് നേരാക്കണുണ്ട് കണ്ടോ. എനിക്കെന്താ പോലെ തോന്നുന്നു, കഴിക്കുമ്പോ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇന്നൊരു കാര്യം ചെയ്യാം, ഞാൻ നേരാക്കി കൊണ്ടുവരാം. ഇതുണ്ടോ, ഇതൊക്കെ ഞാൻ മുറിച്ച് ലെവലാക്കി എടുക്കണം. ലെവലാക്കിയിട്ട് ഞാൻ കൊണ്ടുവരാം കേട്ടോ. ഇത് കാണുമ്പോൾ ചിലപ്പോ കഴിക്കാൻ തോന്നില്ല, അതായത് ചിലപ്പോ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അയ്യേ ഇതൊന്ന് ഇങ്ങനെ എന്ന് വിചാരിക്കും. ഇതിന്റെ ആ റൗണ്ടൊക്കെ ഇങ്ങനെ പൊളിക്കുമ്പോളേ കുറച്ച് വേസ്റ്റ് ഒക്കെ വരുമല്ലോ, അപ്പൊ കാണുമ്പോൾ എന്തോ പോലെ ഇരിക്കും. അതുകൊണ്ട് അതൊന്നും ഞാൻ കാണിക്കില്ല, ഇത് നേരാക്കിയിട്ട് വന്നിട്ട് കഴുകി കൊണ്ടുവന്നിട്ട് കാണിക്കട്ടാ. നമ്മുടെ ചിക്കൻ ലിവറൊക്കെ വൃത്തിയായി കഴുകി ഇതാ കുഞ്ഞു കുഞ്ഞു പീസായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് കഷ്ടപ്പെട്ടു, ഈ ലിവർ അരിയാൻ വലിയ പ്രയാസമില്ല. ആ ഉണ്ട പോലത്തെ ഉണ്ടല്ലോ, അതാണ് പ്രയാസം. അതിങ്ങനെ എന്താ പറയാ, ഇങ്ങനെ മുറിച്ച് അതിൻ്റെ ഉള്ളിൽ ഒരു തൊലി ഉണ്ടാവും, ആ തൊലിയോട് കൂടി അടർത്തിയിട്ട് വേണം അതിൻ്റെ വേസ്റ്റൊക്കെ കളയാൻ. അതൊക്കെ ഞാൻ പഠിച്ചു കേട്ടാ, ചിക്കൻ കിട്ടിയുമ്പോൾ അതൊക്കെ പഠിച്ചു. അപ്പോൾ അതാ അത് ഒന്നും കൂടി ഒന്ന് കഴുകിയെടുക്കുക. അതായത് വെള്ളം ഊറി നിൽക്കുന്നതിലൊരു റെഡ് കളറുണ്ട്, അപ്പോൾ അതൊന്നും കൂടി ഒന്ന് കഴുകിയെടുക്കട്ടെ. കഴുകിയെടുത്തു. ഇനി നമുക്കിതിലെ മസാല കൂട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാട്ടാ. ഞാനിടുന്നത് കേട്ടോ കുറച്ച് ചിക്കൻ മസാല എന്തായാലും ഞാൻ അതിൽ ചേർത്തും. അപ്പോൾ അതാ ചിക്കൻ മസാല എടുത്തിട്ടുണ്ട്. പിന്നെ അത് മുളക് പൊടി, കാശ്മീരി ചില്ലിയും സാധാരണ മുളക് പൊടിയും കൂടിയും കലർത്തിയതാണിത്. പിന്നെ പാകത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി, ഈ മുളക് പൊടി 2 സ്പൂൺ ഉണ്ടാവും. അതായത് ഈ ചിക്കൻ മസാല 1/2 സ്പൂണ്, പിന്നെ ഉപ്പ് നമ്മളെ പാകത്തിനാണല്ലോ. അപ്പം അതൊക്കെ കൂടി ഇതിൽ ഇടാം. പിന്നെ ചിക്കനിൽ കൊത്തി കൊത്തിട്ടുണ്ട്, ഇനി ഒന്ന് കലർത്തട്ടെ. ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടി കുറച്ച് നേരം ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാട്ടാ. അപ്പൊ നല്ല മണമൊക്കെ വരുന്നുണ്ട്, മസാല എല്ലാം കൂടി ചേർന്നപ്പോളേ ആ പച്ചമണമൊക്കെ പോയി. സൂപ്പർ മണം വന്ന് നോക്കി വേണമെങ്കിൽ. അച്ചൂട്ടി ഇങ്ങനെ കാത്തിരിക്കേണ്ടത് വെന്തിട്ട് വേണം ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞിട്ട്. ഇങ്ങനത്തെ മസാലകളൊക്കെ പെരട്ടി. ഇത് ഞാൻ തക്കാളി അതൊന്നും യൂസ് ചെയ്യില്ല, വെളുത്തുള്ളി ഉണ്ടല്ലോ വെളുത്തുള്ളി, നമ്മുടെ ചെറിയ ചോറിനുള്ളി, അത് മാത്രമേ ഇനി ഇതിലേക്ക് ഇങ്ങനെ വറവിടാൻ വേണ്ടി കുറച്ചിങ്ങനെ അരിഞ്ഞ് ചേർക്കുള്ളൂ. കുറച്ച് ഇഞ്ചിയും കൊടുക്കൂട്ടാ, അത്ര ഇതിലേക്ക് ചേർക്കുള്ളൂ. എന്നിട്ട് വേവിച്ചെടുത്തിട്ട് കഴിക്കും, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇതുണ്ട മസാലയൊക്കെ പരറ്റി സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഉള്ളിയൊക്കെ എടുത്തിട്ട് വരട്ടെ. ഇത് ഉള്ളിയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ചുവന്നുള്ളി ഒരു ഇത്ര എടുത്തിട്ടുണ്ട്, ഇഞ്ചി ഒരു പീസ്, പിന്നെ വെളുത്തുള്ളി. ഇതിൽ കുറച്ചൊക്കെ നല്ലത് കിട്ടുള്ളൂ, അപ്പോൾ കിട്ടുന്നത് എടുത്തിട്ട് അരിഞ്ഞ് കുഞ്ഞു കുഞ്ഞായി അരിയട്ടെ കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടി ഇതാ കുഞ്ഞു കുഞ്ഞാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടി ഒരു ഇത്രയും കൂടി ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും, പക്ഷെ ഞങ്ങൾ കുറച്ച് മടിയന്മാരായതുകൊണ്ട് ഇത്രേ അരിഞ്ഞുള്ളൂ. അച്ചൂട്ടിയാണ് വെളുത്തുള്ളിയൊക്കെ തൊലിച്ചെന്നത്, അവനും മടിയുള്ള കൂട്ടത്തിൽ തന്നെ, ഞാൻ അതിലേറെ മടിയെത്തി, അതുകൊണ്ട് ഇത് ഇത്ര അരിഞ്ഞത്. അപ്പൊ ഇനി അടുത്ത് ഇപ്പൊ ഇത്രയും മതി, ഉള്ളി ഇതൊക്കെ ഇത്ര മതി, തക്കാളി ഒന്നും വേണ്ട. പിന്നെ അയ്യോ വീണു. പിന്നെ നമുക്ക് ഇതൊക്കെ വേണ്ടത് കറിവേപ്പിലയാണ്, കറിവേപ്പില.
കറിവേപ്പില എടുത്തിട്ട് വരാം. മുറ്റത്ത് തൈന്ന് എടുത്തിട്ട് വരാം കേട്ടാ. മുറ്റത്തെ പൊരി ഇങ്ങനെ വാടി നിൽക്കുന്നു നമ്മുടെ കറിവേപ്പിട്ട. ഇതിന് രണ്ടല്ലി എടുക്കാം ഞാൻ. അങ്ങനെ രണ്ട് ഇങ്ങനെ നല്ല പടർന്ന് വന്നിട്ടുണ്ട് കണ്ടോ. ഇവിടെ വേനൽ മഴ അന്ന് കിട്ടിയപ്പോൾ സൂപ്പറായി വന്നതാണിത്. പൂ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത്ര കുഞ്ഞി തയ്യേ പൂവ് ഇട്ടിരിക്കണു കറിവേപ്പിൻ്റെ പൂ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള രണ്ടില്ലി കറിവേപ്പില ഞാൻ എടുത്തിട്ടുണ്ട്. കറിയാക്കാനായിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ തന്നെയാണ് ഞാൻ അടുപ്പിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്നും അങ്ങനെ ചൂടാവട്ടെ. ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് ചൂടാവട്ടെ. ഞാനിപ്പോൾ കറിവേപ്പിലയും ഇഞ്ചിയും ആ ഉള്ളി അരിഞ്ഞതും എല്ലാം കൂടി ഒരുമിച്ച് അട്ടിട്ട് കൊടുക്കുന്നത്. ഇനി ഒന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളിയൊക്കെ അത്യാവശ്യം നല്ലോണം വഴന്ന് കുറച്ച് മുരിഞ്ഞ പോലെയൊക്കെ ആയിട്ടുണ്ട്. വല്ലാണ്ട് അങ്ങോട്ട് കരിയണ്ട കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ ചിക്കൻ ഇതിരിച്ച് വെക്കാം. ഇനി ഒന്ന് ഇളക്കിയിട്ട് യോജിപ്പിക്കാം. ആ ഉള്ളി മിക്സും എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചിട്ടുണ്ട്. ഇതിന് നല്ലോണം വെള്ളം വെച്ച് കൊടുക്കണം കേട്ടോ. എന്തുകൊണ്ട് ലിവറായതുകൊണ്ട് തന്നെ നല്ലോണം വേവിച്ചേ കഴിക്കാൻ പാടുള്ളൂ. അപ്പം അത്രയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് പോരാ, കുറച്ച് വെള്ളം കൂടി ഒഴിക്കട്ടെ. ആ മതിയാവും. ഇനി ഇത് വറ്റുമ്പോൾക്ക് നല്ലോണം വെന്തോളും. അപ്പം അതിൻ്റെ ഇടയിൽ ഇത് ഇനി ഇവിടെ കിടന്ന് വേവട്ടെ. അതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മുടെ അച്ചുവിനോട് കുളിക്കാൻ പറയാം. ഞാൻ ചിലപ്പോൾ ഒന്ന് കുളിപ്പിച്ച് കൊടുക്കണം പറയും. ഒറ്റയ്ക്ക് കുളിക്കാൻ വയ്യ, അമ്മ കുളിപ്പിച്ചതാ പറയും. അപ്പോൾ ഒന്ന് അവനെ കുളിപ്പിച്ചിട്ട് വരാം. ഇത് ഇവിടെ കിടന്ന് വേവട്ടെ. അച്ചു ലിവറൊക്കെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് നല്ലോണം വെള്ളം വെച്ചിട്ടുണ്ട്. അച്ചു കുളിക്കുമ്പോഴേക്ക് അത് വേവും. അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് ഒപ്പം തന്നെ സമയം 12 മണിയാവാനായി ഉണ്ടാവും. ചുമക്കണോ എനിക്ക്? 5 മിനിറ്റ്. അത് എന്ത് മിനിറ്റ് അച്ചു കുളിക്ക? കുളിച്ചാ? അച്ചൂസ് കുളിച്ച് വന്നിട്ടുണ്ട്. നീ ബനിയനും കൂടി ഇട്ടോ. തലയിൽ രാസനാദി പൊടി എടുത്ത് തിരുമ്പി തരാം കേട്ടാ. തലേ മുടി മുള്ളമ്പന്നി പോലെ നിൽക്കുന്നുണ്ട്. എന്താ മുടി എന്താ? സെൽവി വന്നിട്ടുണ്ട്. ആ ഒരു നായക്കുട്ടി ഇതവിടെ സ്റ്റെപ്പിൽ കയറി കിടക്കണം. ചൂട് കാരണം അച്ചു. അപ്പോഴേക്ക് നമ്മുടെ കറി ഇതാ ഒരുവിധം പാകമായിട്ടുണ്ട്. ഇതാ ഒരു കുറച്ചും കൂടി വെള്ളം വറ്റിയാൽ കറക്റ്റായി. കുറച്ചും കൂടി വെള്ളം വറ്റട്ടെ, എന്നിട്ട് ഉപ്പുണ്ടാന്നൊക്കെ നോക്കാം. കറക്റ്റ് ആയിരിക്കും. ഞാൻ ഉപ്പ് എപ്പം ഇട്ടാലും അത് കറക്റ്റ് ആയിരിക്കും. പൊഞ്ഞ് പോരെങ്കിൽ ഒന്നും കൂടി വെള്ളം വറ്റിയ ശേഷം നോക്കാം. കറിയെല്ലാം ആയി. അപ്പോൾ ഇതാ അതിന് ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പുറത്തേക്ക് കളയാം. അച്ചൂസിൻ്റെ അടുത്ത് പറയാം ഇതൊന്ന് പുറത്തേക്ക് ഇടാൻ. ആവശ്യമില്ല. ആ അത് മുറ്റത്തേക്ക് ഇട്ടോ കേട്ടാ. അണ്ടിട്ടോ അണ്ടിട്ടാ മതി. ദൂരെ കയറി മതി. എന്നാൽ കഴിക്കല്ലേ നമുക്ക് കറിയൊക്കെ ആയി. സെൽവിക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ്. അവൾ കഴിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാ ലിവർ മാത്രം. ആ നല്ല ടേസ്റ്റ് ഉണ്ടാ. അതിന്ന് ഇസ്കിയിട്ട് ഒരു പീസ് എടുത്ത് തിന്നിട്ട് നിൽക്കുന്നു കണ്ടോ ഒരുത്തൻ. ആ ചേച്ചിക്ക് കൊടുത്തല്ലേടാ. കുഴപ്പമില്ല, നമുക്ക് കഴിക്കാം കേട്ടാ. ഞാനും അച്ചും കൂടിയും ചോറെടുത്തിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ അച്ചൂസിൻ്റെയും കൂടിയും ചോറ് ഞങ്ങൾ ഒരു പ്ലേറ്റിലാട്ടാ കഴിക്കുക. ആ അതൊരു ലിവർ അച്ചോക്ക് സൂപ്പറായിട്ടുണ്ടാ. കുറച്ച് എരിവ് കൂടി എന്ന് തോന്നണു അല്ലേ. സാരല്ല, ഞാൻ വരിത്തരാ, നീ കഴിക്കണ.
നമ്മ വഴി തന്നെ അപ്പോൾ ഓക്കെ ഞാനും കൂടിയും കഴിക്കട്ടെ. അവൻ കഴിച്ച പോലത്തെ ഒരു ലിവർ ഞാനും എടുത്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് നോക്കട്ടെ. സൂപ്പർ അല്ലേ. ഞാൻ ഒരെണ്ണം കഴിച്ചാൽ തന്നെ അതിന് എണ്ണം കുറയോ എന്ന് നോക്കിയിരിക്കുക കേട്ടോ അവൻ. ഞാൻ കുറച്ചെടുക്കുള്ളൂ, ബാക്കിയൊക്കെ നിനക്ക് തന്നെ കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള്. വേറെ ഒന്നുമില്ല. അപ്പൊ വേറെ വീഡിയോ ആയിട്ട് പിന്നെ വരാം. ഓക്കേ ബൈ.